നമസ്കാരം നന്മ മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ ഈ വിൻറ്റേജ് ബുള്ളറ്റിന് ഒരുപാട് പണികൾ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ വണ്ടി എനിക്ക് മുത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കുറ്റം പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് തോന്നിയവനാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ല, ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ ബ്രോ ഇവിടെയുണ്ട്. ഡോക്ടർ ബ്രോയ്ക്ക് നിങ്ങളോട് എന്തോ പറയാനും കൂടി ഉണ്ട്. പറഞ്ഞു ഗൈസ്. ഗൈസ് താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ മോണിറ്റൈസ് ആയി. പണികളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വണ്ടി മുന്നേ കണ്ടിട്ടില്ലാത്ത എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഈ വണ്ടിയെ പറ്റി ഒരു കോണ്ടാക്ട് തരാം. ഇത് ശരിക്കും 1959 മോഡൽ G2 എന്ന വിഭാഗത്തിൽ പെടുന്ന മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ബുള്ളറ്റ് ആണ്. ഇത് ഞാനൊരു 3-3.5 കൊല്ലം മുന്നേ മൈസൂർ ഒരു ഫാമിലിയുടെ നിന്ന് മേടിച്ചാണ്. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ പഴി MER എന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു അടിപൊളി വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിനി പണികളിലേക്ക് കടക്കാം. പണി നമ്പർ 1 എനിക്ക് കിട്ടിയത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നാണ്. ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്കറിയാം ഓരോ വണ്ടികളുടെയും ഒരുപാട് ഗ്രൂപ്പുണ്ട്, അതേപോലെ വിൻറ്റേജ് റോയൽ എൻഫീൽഡിൻ്റെയും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു എന്താ പറയുക ഡൽഹിയിലുള്ള ഈ പാർട്സ് വിൽക്കുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പൊതുവേ നമ്മുടെ ആമസോണിൽ പോലും പൈസ പെട്ടെന്ന് കൊടുത്ത് അതിന് അഫ്രണ്ട് പേ ചെയ്ത് സാധനം വാങ്ങാത്ത ഒരാളാണ്. പക്ഷേ ആ പുള്ളിയുടെ ഞാൻ കുറേ നാൾ സംസാരിച്ച് ഭയങ്കര കമ്പനി. ആദ്യം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ അവസാനം ഫാമിലി കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള കമ്പനിയായി. അപ്പോൾ അങ്ങനെ കമ്പനിയായപ്പോൾ പിന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പുള്ളിയുടെ നിന്ന് ഒരുപാട് സാധനം ഓർഡർ ചെയ്തു. ഏകദേശം ഒരു 9,000 രൂപയുടെ സാധനം ഞാൻ ഓർഡർ ചെയ്തു. 4,000 രൂപ അഡ്വാൻസും കൊടുത്തു. ആ 4,000 രൂപ എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിരുന്നു, ബാക്കി സാധനം കിട്ടിയ ശേഷം ഫുൾ പേയ്മെൻ്റ് എന്നായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ്. പക്ഷേ പൈസ കൊടുത്തതിന് ശേഷം ആ 4,000 അയച്ചതിന് ശേഷം പിന്നെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്നുള്ള അവസ്ഥയായിരുന്നു. പുള്ളിക്കാരൻ അതുകൊണ്ട് മുങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവസാനം റോയൽ എൻഫീൽഡിൻ്റെ ഞാൻ മെമ്പറായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളിലും പോയിട്ട് പോസ്റ്റ് ചെയ്തു. ഈ കുനാൽ സോണി എന്ന് പറയുന്ന ആൾ ഉടായ്പാണെന്നും പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും പോയി പോസ്റ്റ് ചെയ്തു. അത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. പണി നമ്പർ 2 എന്ന് പറയുന്നത് ഞാൻ ഈ വണ്ടിക്ക് ചെയ്ത മാറ്റ് ബ്ലാക്ക് പെയിൻറിംഗ് ആണ്. ശരിക്കും എനിക്ക് വണ്ടികളിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള കളറാണ് മാറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ വിൻറ്റേജ് ബുള്ളറ്റ് എടുത്തപ്പോൾ ഒരുപാട് പേരോട് പറഞ്ഞാൽ മാറ്റ് ബ്ലാക്ക് അടിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്കൊരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാൻ അടിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മാറ്റ് ബ്ലാക്ക് ഒരു പരീക്ഷണം പോലെ അടിക്കാം, എന്നിട്ട് പയ്യെ ഓരോ ജെന്യൂൻ പാർട്സ് ആയിട്ട് കളക്ട് ചെയ്ത് ഒരു വേറെ ഏതെങ്കിലും കളറിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മാറ്റ് ബ്ലാക്ക് കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ അത് സെറാമിക് കോട്ടിങ് ചെയ്തിട്ട് പിന്നെ പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ചെറിയ രീതിയിൽ അഴുക്ക് വന്നാൽ തന്നെ ഒരുപാട് വൃത്തിയായിട്ട് തോന്നുന്നൊരു കളറാണ് മാറ്റ് ബ്ലാക്ക്. പക്ഷേ ഈ പഴയ വിൻറ്റേജ് വണ്ടിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പവർ വാഷർ വെച്ച് കഴുകാൻ പറ്റത്തില്ല. ഇതിൽ നോക്കി ഇവിടെയൊക്കെ ഒരുപാട് കണക്ഷൻസ് ഒക്കെ എക്സ്പോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന് അവിടെ നോക്കിയാലും കുറേ കണക്ഷൻസ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കങ്ങനെ പവർ വാഷർ വെച്ച് കഴുകാൻ പറ്റത്തില്ല, ഞാൻ തന്നെ കഴുകാറാണ് പതിവ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണാം അത്യാവശ്യം ചെളി ഇരിപ്പുണ്ട് വണ്ടിയിൽ. ഞാൻ രാവിലെ വണ്ടി കഴുകുക, അപ്പോൾ ഞാനത്ര നല്ലൊരു കഴുകലുകാരനല്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മൊത്തത്തിൽ വണ്ടി വൃത്തിയാക്കാനും ബുദ്ധിമുട്ടാണ്. ഇത്തിരി ചെളി പറ്റുമ്പോഴത്തേനും വണ്ടി നല്ല കാണാൻ വൃത്തിയിടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് വലിയ പ്രശ്നം കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വർക്ക്ഷോപ്പിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അവർ കുറേ ഭാഗത്ത് നമ്മുടെ സ്പ്രേക്കാൻ വെച്ചിട്ടൊക്കെയാണ് പെയിൻറ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ചിലടത്ത് ഭയങ്കര മോശം ക്വാളിറ്റിയിലാണ് പെയിൻറ് ചെയ്തിരുന്നത്. അത് മാത്രമല്ല, കുറച്ച് സ്ഥലങ്ങളിൽ ഇതിപ്പോൾ ഇവിടെ ഈ ലിവറിലും ഇവിടെ ഈ ബോൾട്ടിലും പിന്നെ ഈ ടാങ്കിൻ്റെ ക്യാപ്പിലും ഒക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ പയ്യെ ഇളകി വരാൻ തുടങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരിക്കലും പെയിൻറ് ചെയ്തത്, കാരണം അത് ഒരുപാട് നമ്മൾ ടച്ച് ചെയ്യുന്ന മേഖലകളാണ്. അതുകൊണ്ട് അവിടെ പെയിൻറ് ചെയ്താലും അത് ഇളകിപ്പോരും. ഇനി അടുത്ത് പണിയാൻ കയറ്റുമ്പോൾ ഞാൻ എന്തായാലും വേറെ അടിപൊളി കളർ തീം കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒറിജിനൽ പാർട്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അതെല്ലാം കിട്ടി കഴിയുമ്പോൾ അതെല്ലാം കാണിച്ച് തന്നിട്ട് പുതിയ പെയിൻറിങ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. മൂന്നാമത്തെ പണിയെന്ന് പറയുന്നത് ടാപ്പറ്റ് നോയ്സ് ആണ്. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബുള്ളറ്റുകൾ കോമൺ ആണ്, പുതിയതായാലും പഴയതായാലും ഒരുപാട് വരുന്നൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നത്തിന് എനിക്ക് ആരും കുറ്റം പറയാനില്ല, അത് എൻ്റെ മാത്രം കുഴപ്പമാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ എനിക്കും ഒരു പഴയ ബുള്ളറ്റ് ഓടിക്കേണ്ട രീതി എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എന്താ പറയുക എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പലരും കൈമാറി ഓടിച്ചൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോബ്ലം മൊത്തം എൻ്റെ കയ്യിൽ തന്നെയാണ്, എനിക്ക് ആരും അതിനകത്ത് കുറ്റം പറയാനില്ല. വണ്ടിയുടെ ടാപ്പറ്റ് നോയ്സ് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം, ഒന്ന് കേട്ടു നോക്ക്. എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നല്ല രീതിയിൽ അരോചകമായിട്ടുള്ളൊരു നോയ്സ് ആണ്, നമ്മുടെ ആ ഒരു ഫീലിനെ കില്ല് ചെയ്യുന്ന നോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് ഞാൻ പണിയാൻ കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്.
ഇതുവരെ പറഞ്ഞ മൂന്ന് പണിയും ഒരു പരിധി വരെ എൻ്റെ തെറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത് പറയാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്നെ ഒരാൾ തേച്ച് കെട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം കംപ്ലീറ്റ്ലി അത്യാവശ്യം ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് മോഡിഫൈ ചെയ്യാനും കുറേ പണി ചെയ്യാനായിട്ടാണ് ഞാനൊരു വർക്ക്ഷോപ്പിനകത്ത് കയറ്റിയത്. അപ്പോൾ അതിനകത്ത് ആൾ പണി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയ എഞ്ചിൻ ലീക്ക് ഉണ്ടാവും, അത് ഈ വണ്ടിക്ക് ഉള്ളതാണ്, ഐ മീൻ ഓയിൽ ലീക്ക് ഉണ്ടാവും, അത് ഈ വണ്ടിക്ക് ഉള്ളതാണ്, അത് എന്തായാലും മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അത് ഓക്കെ, എന്തായാലും പഴയ വണ്ടിയല്ലേ, എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഓയിൽ ലീക്കിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. എഞ്ചിൻ സൈഡിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഓയിൽ ലീക്കാണ്. അത് ഇവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്, ഈ കാണുന്നൊക്കെ ഓയിൽ ലീക്ക് ആയതാണ്. ഇതിൻ്റെ ചുറ്റും ഓയിൽ ലീക്ക് ഉണ്ട്, ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, ഇവിടെ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് പോയിന്റുകളിൽ നിന്ന് ഇപ്പോൾ ചറവറ ലീക്കാണ്. പൊതുവേ പഴയ ബുള്ളറ്റുകളിൽ ഈ ഓയിൽ ലീക്കിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈബ്രേഷൻ കാരണം നട്ടുകൾ പൊതുവേക്ക് ഒന്ന് ലൂസാവണതാണ്, ആ ജോയിൻ ചെയ്ത് പിന്നെ ഓയിൽ ലീക്ക് വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ വണ്ടി വേറൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുറേ എന്താ പറയുക നട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞാൽ കുറേ അധികം നട്ടുകൾ അവിടെ അകത്ത് ത്രെഡില്ലാതെ അതിനെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയും അകത്ത് സീലൻ്റ് പുരട്ടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മുടെ മെക്കാനിക്കിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പൊതുവേ നമ്മുടെ വിൻറ്റേജ് ആൾക്കാരുടെ ഇടയിൽ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരാളുടെ തന്നെയാണ് വണ്ടി കൊടുത്തത്. പക്ഷേ എന്താണോ ഞാൻ ഈ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഗൾഫിലാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവേ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് പണി കിട്ടിയതെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പൊതുവേ അങ്ങനെ ത്രെഡ് പോയ ജോയിൻറ്റിനകത്ത് നമ്മൾ പൊതുവെ ചെയ്യാന്ന് പറഞ്ഞാൽ ഹോൾ അടിച്ച് അതിനകത്തൊരു സ്ലീവ് ഇറക്കി അതിനകത്ത് ടാപ്പ് ചെയ്ത് അങ്ങനെ ഒരു പുതിയൊരു എന്താ പറയുക ത്രെഡ് അവിടെ സൃഷ്ടിക്കുകയാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് പണി മൊത്തം ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും എനിക്ക് നല്ലൊരു പണിയായിട്ടുണ്ട്. അത്യാവശ്യം എന്താ നിങ്ങൾ ഓയിൽ ലീക്ക് ഉണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കിൻ്റെ പഴ കൊണ്ട് സംഭവിച്ച വേറൊരു കാര്യമാണ്, നമ്മുടെ പുറകിലത്തെ ഹബിനകത്ത് എന്തോ ഒരു ബെയറിംഗ് കറക്റ്റല്ലാത്ത എൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതും പുള്ളിക്കാരൻ ഈ ടയറിൻ്റെ കോട്ടം നികത്തി ഇത് കറക്റ്റായിട്ടല്ലായിരുന്നു. പുള്ളിക്കാരൻ പണ്ട് നമ്മുടെ സൈക്കിളിലൊക്കെ കോട്ടം നടത്തുന്ന പോലെ വെച്ച് ചുറ്റി വെച്ച് അടിക്കാൻ കണ്ട ഇത് തൽക്കാലം റെഡിയാക്കി എടുത്തേക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പരിചയമുള്ള മെക്കാനിക്കിൻ്റെ അടുത്താണ് നിങ്ങൾ വണ്ടി പണിയാൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പോയി നോക്കണം. എന്നെ പോലെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് പൈസ അയച്ചോണോ കൊടുക്കുന്ന പരിപാടിക്ക് ഒരിക്കലും നിൽക്കരുത്. പിന്നെ ഏത് മെക്കാനിക്കിനോട് ചോദിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്യാം, എൻ്റെ തന്നാതെ ഞാൻ ഫുള്ള് റെഡിയാക്കി തരുമെന്ന് എല്ലാവരും പറയുള്ളൂ. പക്ഷേ അതൊന്നും വിശ്വസിച്ച് ഒരിക്കലും കൊണ്ട് കൊടുക്കരുത്. പഴയ വണ്ടികൾ വേറെ പണിത് ആ വണ്ടി നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയി വണ്ടി കൊടുക്കാൻ പാടുള്ളൂ. അത് എനിക്ക് പറ്റിയ വലിയൊരു തെറ്റാണ്. ഞാൻ കുറേ ആൾക്കാരുടെ അഭിപ്രായം മാത്രം കേട്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി കൊടുക്കുന്നത്. കാരണം ഞാൻ ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻറ്റേജ് മേഖലയിലേക്ക് ഞാൻ വളരെ പുതിയതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഞാൻ ഈ പറഞ്ഞ പണികളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു പെയിൻറ്റ് ജോബ് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്കുണ്ട്. പെയിൻറ്റ് ജോബ് ഇപ്പോൾ ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ജീവനോട് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജീവൻ പുള്ളിയുടെ പരിചയത്തിലൊരു മെക്കാനിക്കിനെ എനിക്ക് സജസ്റ്റ് ചെയ്തു. ജീവൻ്റെ ബുള്ളറ്റും അവിടെ തന്നെയാണ് പണിയുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിക്കോളാം, അവനെല്ലാം കംപ്ലീറ്റായിട്ട് നോക്കിക്കോളാം എന്ന് അവൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത തവണ എന്തായാലും പുറത്തേക്ക് തിരിച്ച് പോകുന്നതിന് മുന്നേ എന്തായാലും വണ്ടി കൊണ്ട് റീസ്റ്റോർ ചെയ്യാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വർക്ക്ഷോപ്പും അവിടെ പണിയാൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരും. കാരണം എനിക്കൊരു ഉറപ്പിന് ഇത്തവണ വീഡിയോയിൽ വരും എന്നുള്ളത് കൊണ്ടെങ്കിലും നന്നായിട്ട് എനിക്ക് പണിഞ്ഞു കിട്ടുമെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് എന്തായാലും വീഡിയോയിലൂടെ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഈ വണ്ടി എൻ്റെ മുത്താണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ 61 കൊല്ലമായി, എങ്ങനെയെങ്കിലും എത്ര കാശ് മുടക്കിയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനത് 100 കൊല്ലം എങ്ങനെ പോയാലും എത്തിക്കും. അപ്പോൾ നമ്മുടെ ബഗീരയുടെ വീഡിയോ, ബഗീരയുടെ കംപ്ലയിൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് കുറേ ആൾക്കാർക്കെങ്കിലും ഉപയോഗപ്രദമായ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയിട്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ റീസ്റ്റോറേഷൻ്റെ പിന്നെ അതിന് അടുത്ത് വരുന്ന പണികളുടെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ മറ്റൊരു ഫുള്ളിലുള്ള ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.